ഇപ്പൊരു സിക്സ്റ്റി തൗസൻഡ് സാലറി ഉണ്ട് ആണോ വരുന്നത് ഞാൻ ഒന്ന് രണ്ടു മൂന്ന് ഫണ്ട് ഈ കുറച്ച് ഞാൻ സ്വന്തമായിട്ട് ശൈലി നിർത്തി രണ്ടു മൂന്ന് ഫണ്ട് ജസ്റ്റ് ഒന്ന് ഐ പിന്നെ ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒപ്പീനിയ് ചോദിക്കാന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശിക്കുന്നത് ലോങ് ടേമിലേക്ക് ഒന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ ഫണ്ടിന്റെ പേരാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ഫണ്ട് പൊതുവേ ആയിട്ട് ഞാൻ പറയാറില്ല കാരണം ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഞങ്ങൾ ഒരിക്കലും ഫണ്ടുകളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്കൊന്ന് നിങ്ങളുടെ സ്റ്റഡി എടുത്തിതൊന്ന് ഒന്ന് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ടെണ്ണോ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണോ ആ ഫണ്ടിൻ്റെ ആവശ്യമുണ്ടോ വേറെ ഫണ്ട് മതിയോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മുടെ ടീം മെമ്പേഴ്സ് നോക്കിയിട്ട് പറഞ്ഞുതരും കുഴപ്പമില്ല അതെല്ലാം അങ്ങനെ ചെയ്താൽ ആ കാരണം ഇതാ നമ്മൾ എന്തായാലും ഈ ആ ഒരു ഡിസിപ്ലിൻ ഒന്ന് തുടർന്നാൽ മതി അത് കഴിഞ്ഞിട്ട് എല്ലാരും കറക്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരു ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതിപ്പോ നല്ല മാർക്കറ്റ് മോളാണെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നു കഴിഞ്ഞാല് ഇനി മാർക്കറ്റ് താഴെ പോകും ഇതെല്ലാം കഴിഞ്ഞിട്ടും രണ്ടു വരം കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും അതിനേക്കാളും നല്ലത് പ്രത്യേകിച്ചും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മിക്കവാറും എസ് ഐ പി ആക്കെ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ പൈസ വേണ്ടത് അപ്പോൾ എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഒരു പൈസ നമ്മളതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്കറ്റ് മുകളിലാണ് താഴെ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഞാനൊരു ഒരു ഈ ബിസിനസ് എടുത്ത ആളെന്നുള്ളതിനേക്കാളുപരി ഒരു ഇൻവെസ്റ്റ് ഞാനും ഒരു ആണല്ലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആണല്ലോ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അവസാനം നമ്മൾ മാർക്കറ്റ് താഴെ കാത്തിരിക്കും അവസാനം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല ഉള്ള കാശ് ചെലവായി തീരും ആയിക്കോട്ടെ ഒന്ന് ഒന്ന് നിങ്ങളുടെ നിങ്ങളെ ചോദിച്ചാൽ മതി അപ്പൊ അതിനോട് പറഞ്ഞുതരും സന്തോഷം താങ്ക് യു താങ്ക് യു ഷീബ് ഈ ഷി ആബിനെ പോലെ ഇങ്ങനെ ഒത്തിരി ആളുകൾ ഉണ്ടാവും പലപ്പോഴും ഈ മാർക്കറ്റ് ഹൈ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കാത്തിരിക്കണത് സത്യത്തിൽ നമ്മളൊരു ചെ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു ഹൈ നോക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇപ്പോൾ ചില ടൈമിലൊക്കെ നമ്മൾ ലൈഫ് ടൈം ഹൈ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തോ വലിയ കാര്യമായിട്ട് എടുക്കും പക്ഷേ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ലൈഫ് ടൈം ഹൈ കഴിഞ്ഞിട്ടൊരു ഒരു പത്ത് അമ്പത് പ്രാവശ്യം ലൈഫ് ടൈം ഹൈ ബീറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അതും ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പലപ്പോഴും നഷ്ടമാണ് ഇപ്പോൾ ടു തൗസൻഡ് എയ്റ്റ് അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് ഫൈവ് കാലഘട്ടത്തിലാണ് ഞാൻ ജോലിക്കയറുന്നത് അന്നൊക്കെ മാർക്കറ്റിൽ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നും എല്ലാവരും പറയുന്നത് ഇത് ലൈഫ് ടൈം ഹൈ ആണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യണോ ഇനി കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പം ടു തൗസൻഡ് എയ്റ്റ് കാലഘട്ടത്തിൽ ഒരു ഭയങ്കര ഭൂമായിരുന്നു അതേപോലെ തന്നെ ഒരു ടൈമിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴേക്കും പോയി അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യം കൊണ്ട് മാർക്കറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പക്ഷേ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അന്നും ഷോപ്പ് ചെയ്യാതെ പേടിക്കാതെ ശമ്പളം അനുസരിച്ചിട്ട് പറ്റാവുന്ന പൈസ കൂട്ടി കൂട്ടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രൂട്ട് ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഇത് നമ്മളെപ്പോഴും മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇനി നമ്മൾ മുന്നോട്ട് കാണേണ്ട കാര്യം എത്രയുള്ളൂ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോകരാഷ്ട്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അത്രമാത്രം ഡെവലപ്മെൻറ്റുകൾ വരാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ സിമ്പിൾ ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് ഇനി നാളെ ഏ ലോകത്തിലുള്ള ഏത് രാജ്യങ്ങളിലും ഒരു പുതിയ സാധനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടേണ്ട രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമാണ് അപ്പോൾ ഏത് പുതിയ കമ്പനികളും എല്ലാവരും മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നോക്കണം നമ്മുടെ നാടിനെയാണ്